മഞ്ഞൾ കൊണ്ട് കഴുകിയാൽ ഭക്ഷണത്തിലെ വിഷം പോകുമോ? ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മഞ്ഞളിന് വിഷം കളയാനും വിഷഹാരിയായി ഉപയോഗിക്കാനും സാധിക്കില്ല. കാരണം മഞ്ഞളിൽ അത്തരത്തിലുള്ള ഘടകങ്ങളൊന്നും തന്നെ അലിഞ്ഞു ചേർന്നിട്ടില്ല. പ്രധാനമായും പച്ചക്കറി കഴുകുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ വാദം കേൾക്കാറുള്ളത്. ജൈവമാണെങ്കിൽ കുഴപ്പമില്ല, രാസ ജൈവം എന്നൊക്കെ പറഞ്ഞാണ് മഞ്ഞൾ ഇവിടെ അവതരിക്കുന്നത്. രാസവളം ഇട്ടതാണെങ്കിൽ അത് തീർച്ചയായും കഴുകണമെന്നൊക്കെയാണ് വാദങ്ങൾ. അടിസ്ഥാനപരമായി വളങ്ങളൊക്കെ ചെടി സ്വീകരിക്കുന്നത് മൂലക അയോണീകൃത രൂപത്തിലാണ്. ജൈവവളങ്ങൾ മണ്ണിൽ വിഘടിച്ച രാസതന്മാത്രകളായും അയോണീകൃത ഘടകങ്ങളായും മാറുമ്പോഴാണ് വേരുകൾ അവ ആഗിരണം ചെയ്യുന്നത്. രാസവളങ്ങളാവട്ടെ വെള്ളത്തിലലിഞ്ഞ് മണ്ണിൽ കലരുമ്പോഴും ഇതേ അയോണീകൃത ഘടകങ്ങളാണ് ഉണ്ടാകുന്നത്. സസ്യ വളർച്ചയെ പിന്തുണയ്ക്കുന്ന ഏതൊരു വസ്തുവും ചെടിയെ സംബന്ധിച്ച് വളമാണ്. എന്തായാലും അവ വലിച്ചെടുക്കുന്ന ചെടിക്ക് രാസമാണോ ജൈവമാണോ ഇതൊന്നും അറിയില്ല. ഇനി എന്താണ് വിഷം? ഒരു അവയവം മതിയായ അളവിൽ ആഗിരണം ചെയ്യുമ്പോൾ രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തന്മാത്ര സ്കെയിലുകളിലെ മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയാൽ മരണം, പരിക്ക് അല്ലെങ്കിൽ അവയവങ്ങൾക്ക് ദോഷം വരുത്തുന്ന വസ്തുക്കളെയാണ് പൊതുവിൽ വിഷമെന്ന് പറയുന്നത്. സാധാരണയായി എലികളിലും മറ്റും പരീക്ഷണം നടത്തിയാണ് വിഷവസ്തുക്കളുടെ പ്രഹരശേഷി നിർണ്ണയിക്കുന്നത്. LD50 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1 kg ശരീരത്തെ നശിപ്പിക്കാൻ ഇത്ര മില്ലിഗ്രാം വിഷം ആവശ്യമുണ്ട് എന്ന രീതിയിലാണ് ഈ നിരക്ക് അഥവാ LD50 വാല്യൂ കണക്കാക്കുന്നത്. കേവലം 50 mg/kg മാത്രം മതിയായവ അത്യന്തം അപകടകാരികളാണ്. അവയുടെ ലേബലിൽ പോയിസൺ എന്ന് എഴുതിയിട്ടുണ്ടാകും. ഒപ്പം ചുവന്ന നിറവും തലയൊട്ടി ചിഹ്നവും ഉണ്ടാകും. ഇത്തരത്തിൽ നീല, മഞ്ഞ എന്നിങ്ങനെ നിറത്തിൽ ഡേഞ്ചർ, കോഷൻ എന്നിങ്ങനെയുള്ള അളവുകളും ഉണ്ട്. 60 kg ഭാരമുള്ള ഒരാൾക്ക് 50 mg/kg ഉള്ള പോയിസന്റെ ദോഷകരമായ മാത്ര 3 g ആയിരിക്കും. അതായത് ഏതാനും തുള്ളികൾ അകത്ത് ചെന്നാൽ അത് മാരക മാത്രയാണ്. ഇങ്ങനെയുള്ള കീടനാശിനി 500 ppm അഥവാ parts per million അതായത് 10,000,000-ൽ ഒരു അംശമായി നേർപ്പിക്കാനാണ് നിർദ്ദേശം. അതായത് 5 ml എടുത്ത് 10 L ലായനിയാക്കണം. ഇത്രയും നേർപ്പിക്കപ്പെട്ട ലായനിയാണ് കീടനാശിനിയായി ഉപയോഗിക്കുന്നത്. ഇത് 4-5 കുപ്പി ഒറ്റയടിക്ക് കുഴിച്ചെങ്കിലേ ഒരു മനുഷ്യന് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയുള്ളൂ. കീടനാശിനി പ്രയോഗിച്ച പച്ചക്കറി, പഴം, ധാന്യം കഴിക്കുന്ന ഒരാളുടെ ശരീരത്തിലേക്ക് ഏതാനും 100 g മാത്രമേ എത്തുന്നുള്ളൂ. മരുന്ന് തളിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെടുന്നവർക്ക് പോലും 100 μg നിരക്കിലാണ് ഇവയൊക്കെ കണക്കാക്കപ്പെടുന്നത്. അതായത് ശരീരഭാരം പ്രാണികളെ അപേക്ഷിച്ച് വളരെ കൂടുതലുള്ള മനുഷ്യന് ഇവയൊന്നും അങ്ങനെ അത്ര പെട്ടെന്ന് നിൽക്കില്ല. എന്നാൽ ക്രമാതീതമായി ഇവ കഴിച്ചാൽ മരണം വരെ സംഭവിക്കാം. സോ വിഷം കണക്കാക്കുന്നത് അവയുടെ ഡോസ് അനുസരിച്ചാണ്. പച്ചവെള്ളം കുടിച്ചാൽ ഒരാൾ മരിക്കുമോ? ഇല്ല അല്ലേ. പക്ഷേ ഒറ്റയടിക്ക് 6 L വെള്ളം കുടിച്ചാൽ മരിക്കാൻ സാധ്യതയുണ്ട്. സോ ഡോസ് അഥവാ കഴിക്കുന്ന വസ്തുവിൻ്റെ അളവാണ് വിഷത്തെ നിർണ്ണയിക്കുക. മനുഷ്യരിൽ ദോഷഫലം ഉളവാക്കാത്ത അളവ്, ഒരു ദിവസം ഭക്ഷണത്തിൽ അനുവദനീയമായ പരമാവധി അളവ് എന്നിവ സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും നിലവിലുണ്ട്. ഭക്ഷ്യവിളകളിലെ കീടനാശിനി അവശിഷ്ടങ്ങളുടെ അനുവദനീയ പരിധി മാക്സിമം റെസിഡ്യൂ ലിമിറ്റ് പ്രധാനപ്പെട്ട മാനദണ്ഡമാണ്. ഓരോ കീടനാശിനിക്കും അനുവദനീയമായ MRL ഉണ്ട്. ഈ പരിധി ലംഘിക്കുന്ന വിളകളും ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്ത് നശിപ്പിക്കാനും ബന്ധപ്പെട്ടവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും വ്യവസ്ഥയുണ്ട്. അനുവദനീയ പരിധിക്കും അളവിനും ഉപരിയായി ലാഘവബുദ്ധിയോടെ കീടനാശിനികൾ പ്രയോഗിക്കുന്നത് തെറ്റാണ് എന്ന് ചുരുക്കം. ഇനി കീടനാശിനികളുടെ ചരിത്രം പരിശോധിച്ചാൽ പല കീടനാശിനികളും ഉപേക്ഷിക്കുകയോ നിരോധിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. മെച്ചപ്പെട്ട പ്രഹരശേഷിയും കുറഞ്ഞ ദൂഷ്യഫലങ്ങളുമുള്ള പുതിയ ഇനം കീടനാശിനികൾ വികസിപ്പിച്ചെടുത്തപ്പോൾ പഴയവയൊക്കെ സ്വാഭാവികമായി അരങ്ങൊഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യന് ഹാനികരമാണെന്ന് തെളിഞ്ഞതുകൊണ്ടല്ല കേട്ടോ, മറിച്ച് പരിസ്ഥിതിക്ക് കോട്ടമുണ്ടാക്കുന്നു എന്ന കാരണം മൂലമാണ് പല കീടനാശിനികളും നിരോധിക്കപ്പെട്ടത്. പഴയ കീടനാശിനികൾ ഓർഗാനോക്ലോറിൻ, ഓർഗാനോഫോസ്ഫേറ്റ് എന്നതിൽപ്പെട്ട രൂക്ഷ വിഷങ്ങളൊക്കെ ആയിരുന്നു. തുടക്കത്തിൽ ഇവയുടെ അനിയന്ത്രിതമായ ഉപയോഗം നടന്നിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്, നമ്മളത് മറക്കുന്നില്ല. എന്നാൽ കാർബമേറ്റ്, പൈറത്രോയിഡ് ഇനങ്ങളിൽപ്പെട്ട രൂക്ഷത കുറഞ്ഞതും പെട്ടെന്ന് വിഘടിക്കുന്നതുമായ കീടനാശിനികൾ വികസിപ്പിച്ച് എടുത്തതോടെ പഴയ വ്യവസ്ഥാപിതമായ രീതികളും അവയുമായി ബന്ധപ്പെട്ടിരുന്ന കീടനാശിനികളും ഒക്കെ പിൻവലിക്കപ്പെട്ടു. കുഞ്ഞു കുഞ്ഞു വിഷങ്ങളൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഏൽക്കില്ലെന്നേ. ഒന്നാമതായി, നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന വിഷങ്ങളെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിൽ തന്നെ അവയവങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ കരളും കിഡ്നിയും ശരീരത്തിലെ രാസപരീക്ഷണശാല എന്ന് വിളിക്കുന്ന കരൾ മാലിന്യങ്ങളെയും ആവശ്യമില്ലാത്ത മറ്റ് വസ്തുക്കളെയും സംസ്കരിച്ച് കളഞ്ഞ് ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. വിഷനിവാരണം അടക്കമുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന കരൾ നമ്മുടെ പ്രതിരോധ നിരയുടെ മുഖ്യ നേതാവാണ്. വൃക്ക അഥവാ കിഡ്നി യൂറിയ പോലുള്ള അപദ്രവ്യങ്ങളും ധാതു ലവണങ്ങളും രക്തത്തിൽ നിന്ന് നീക്കം ചെയ്ത് ശരീരദ്രവ്യങ്ങൾ
കോശങ്ങളുടെ ജൈവപരമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. അതായത് പരിണാമപരമായി തന്നെ നമ്മുടെ ഉള്ളിലെത്തുന്ന സാമാന്യ വിഷയങ്ങളെയൊക്കെ തടയാനുള്ള ടെക്നിക്കൊക്കെ നമ്മുടെ ശരീരത്തിന് അറിയാം. അതിനും സാധിക്കാതെ വരുന്ന വിഷം കളയാൻ ഹോസ്പിറ്റലിൽ തന്നെ പോകേണ്ടി വരും. മഞ്ഞൾ കൊണ്ട് കാര്യമില്ല. ഇനി ഇവയൊക്കെ കഴിച്ചിട്ടും വിഷം ഉണ്ടെങ്കിൽ അവയെ നശിപ്പിക്കാൻ മഞ്ഞൾ കലക്കിയാൽ മതിയോ? ഒരു ഉദാഹരണം പറയട്ടെ. എലിവിഷം മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയാൽ എലിവിഷത്തിലെ വിഷം പോകുമോ? ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ആന്റി വെനം മെഡിസിനൊക്കെ എന്തിനായിരുന്നു അല്ലേ?